നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി പി ദിവ്യയുടെയും സി പി എമ്മിൻ്റെയും എല്ലാം കരണം പുകയുന്ന അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പോലീസിനും കോടതിക്ക് മുന്നിൽ ചെന്ന് നിന്ന് തലകുനിച്ച് നിൽക്കേണ്ടി വരും. അതിനപ്പുറത്ത് മഞ്ജുഷയ്ക്ക് ഒരു വലിയ പിടിവള്ളിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത്, നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ എന്താണ് നടന്നത് എന്നുള്ള ചോദ്യമാണ് ഇതിലൂടെ ഉയർന്നു വരുന്നത്. പോലീസ് ആത്മഹത്യയാണ് എന്ന് ഒറ്റ വാക്കിൽ എഴുതി തീർക്കുകയും സി പി എമ്മുകാർ ഇത് ആത്മഹത്യ തന്നെയാണ് എന്ന് എല്ലായിടത്തും പറഞ്ഞ് ഫലിപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായി എന്നുള്ള ആ ചോദ്യം. അപ്പോൾ പോസ്റ്റ്മോർട്ടം കൃത്യമായ രീതിയിൽ നടന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതല്ലേ ഈ തെളിവ് തന്നെ? ഇതാണ് മഞ്ജുഷയ്ക്ക് ഇനി ഹൈക്കോടതിയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു പിടിവള്ളി. ഭരണകൂടവും സി പി എമ്മും അതിനോടൊപ്പം തന്നെ പോലീസ് സംവിധാനങ്ങളും എല്ലാം ഇത് ആത്മഹത്യയാക്കി ചിത്രീകരിച്ച് കോടതിയിൽ നിന്നും സി ബി ഐ അന്വേഷണം ഉണ്ടാകരുത് എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ ഇപ്പോൾ ഇത്തരത്തിലൊരു തെളിവ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. കൊലപാതകം തന്നെയാണ് എന്നുള്ളതിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെയാണ്? അതാണ് ഇനി പുറത്തേക്ക് വരേണ്ട വിവരങ്ങൾ. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൃത്യമായി വായിച്ചു നോക്കേണ്ടതായിരുന്നുവെന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആന്തരിക അവയവങ്ങളിലും ശരീരത്തിലും മറ്റു പരിക്കുകളില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. പിന്നെ അടിവസ്ത്രത്തിലെ രക്തക്കറ അതെങ്ങനെ വരും എന്നുള്ള ചോദ്യമാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഉന്നയിക്കുന്നത്. ഇക്കാര്യം വിശദീകരിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണവും നടന്നില്ല. ശാസ്ത്രീയ അന്വേഷണം നടത്തിയില്ല എന്ന് അതുകൊണ്ട് തന്നെ വ്യക്തമാണ്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഇപ്പോഴും ഗൂഢാലോചന സംശയിക്കുന്നുണ്ട്. മൃതശരീരത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതെന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസിൻ്റെ ബാധ്യതയും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ചുമതലയുമാണ്. അന്വേഷണം തുടക്കം മുതൽ ശരിയായ ദിശയിലല്ല നടക്കുന്നത്. ഒരു പ്രതി മാത്രമല്ല ഇതിലുള്ളത്, ഒന്നിലധികം പേർ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കുറ്റക്കാരെല്ലാം കോടതിക്ക് മുന്നിലെത്തണം. അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം കോടതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. നെഞ്ചു തകർന്നിരിക്കുന്ന മറ്റൊരാളുണ്ട്, നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ. തൻ്റെ ഭർത്താവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് അവർ പോലും വിശ്വസിച്ചു പോകുകയാണ്. ശരീരത്തിൽ ഒരു പരിക്കുകളും ഇല്ല എന്ന് പോലീസ് കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞു. സർക്കാർ പറഞ്ഞതോ ഇതിലൊരു സി ബി ഐ അന്വേഷണം ആവശ്യമില്ല, പോലീസ് ശരിയായ ദിശയിലാണ് പോയതെന്ന്. ശരിയായ ദിശയിലാണ് പോയതെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിൽ ആ അടിവസ്ത്രത്തിലെ രക്തക്കറ എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. വലിയൊരു ചതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. തൻ്റെ ഭർത്താവിനെ എങ്ങനെ അവർ കൊന്നു, അതിക്രൂരമായി കൊലപ്പെടുത്തിയോ തുടങ്ങി ആ സ്ത്രീ, ആ മഞ്ജുഷ എന്ന ആ സ്ത്രീ ഇപ്പോൾ വിങ്ങിപ്പൊട്ടുകയാണ്. ആ രണ്ട് പെൺമക്കൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഓരോ വാർത്തകളും. കെട്ടിച്ചമച്ചതാണ് തെളിവുകളെല്ലാം തന്നെ. അതായത്, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നുള്ളതിനും പിന്നീട് ഇവർ പുറത്തുവിട്ട ഓരോ സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം തന്നെ കെട്ടിച്ചമച്ചതാണ് എന്ന് വ്യക്തമാകുകയല്ലേ? കോടതി ഇനിയും കണ്ണടച്ചിരിക്കരുത് എന്നുള്ളതാണ് മലയാളികൾ ആവശ്യപ്പെടുന്നത്. നവീൻ ബാബുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. വാതിൽ തുറന്നിട്ട് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് പോലും പറയുന്നത്. ഇതെങ്ങനെയാണ് പോലീസ് ഇതൊക്കെ ഈ കടലാസിൽ എഴുതി ചേർത്തത്? അവർക്കെങ്ങനെ അതിന് കഴിഞ്ഞു? ഇത്രത്തോളം വലിയ ദുരൂഹത നിലനിൽക്കുന്ന ഒരു കേസിൽ ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസിന് എന്താണ് ഇത്ര ധൃതി? കാക്കി കുപ്പായം ഇട്ടുകൊണ്ട് നിങ്ങൾ സി പി എമ്മിന് ചരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലും ഭേദം അത് ഊരി വെച്ച് മറ്റെന്തെങ്കിലും പണിക്ക് പോകുകയാണ്. പോലീസിന് വലിയ കുരുക്കുകളാണ് ഹൈക്കോടതിയിൽ ഒരുങ്ങുന്നത്. ഇതിലെല്ലാം തന്നെ ഹൈക്കോടതി ചോദ്യം ഉന്നയിക്കും. എന്നാൽ മറുപടി പറയാനില്ലാതെ വായും പൊളിച്ച് നിൽക്കേണ്ടി വരും. ഈ രക്തക്കറ കണ്ടെത്തിയത് ഒരു പിടിവള്ളിയാണ്. മറ്റൊന്ന്, പോലീസ് കോടതിയിൽ പറയാൻ പോകുന്നത് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നാണ്. എന്നാൽ റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ അവരുടെ കയ്യിലുണ്ട്. പിന്നെ എങ്ങനെയാണ് നവീൻ ബാബു
റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ളതിൻ്റെ തെളിവ് അടക്കം ഒരു സി സി ടി വി ഇവർ കാണിച്ചല്ലോ, അതെങ്ങനെയുണ്ടായി എന്നുള്ള ചോദ്യത്തിനൊക്കെ കോടതിയിൽ പോലീസിന് മറുപടി പറയേണ്ടി വരും. പി പി ദിവ്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ കണ്ണൂർ പോലീസ്. നാണമില്ലേ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. തുടക്കം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് പി പി ദിവ്യ പോലീസിൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നതൊക്കെ. അതൊക്കെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിരുന്നു. ആ കുടുംബത്തെ അധിക്ഷേപിക്കുന്നതിന്, ആ കുടുംബത്തെ വീണ്ടും കുത്തി നോവിക്കുന്നതിന് തുല്യമായിരുന്നു. നവീൻ ബാബുവിനെ കൊന്നവർക്കൊപ്പം നിൽക്കാനാണ് പോലീസും ശ്രമിക്കുന്നത്. ഇതിനെല്ലാം കൃത്യമായ ഒരടി അത് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് കേരളം ഇപ്പോഴും വിശ്വസിക്കുന്നത്. 12 ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളികൾ ഒന്നടങ്കം. നവീൻ ബാബുവിൻ്റെ കേസന്വേഷണം അത് സി ബി ഐയെ ഏൽപ്പിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഓരോ മലയാളിക്കും ഉള്ളത്. എന്നാൽ അപ്പോഴും ഭരണകൂടവും പാർട്ടിയും ചേർന്ന് പി പി ദിവ്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റു വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രയൊക്കെ വഴികളിലൂടെ പോയാലും ഇതിൽ ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.